ഹായ്, എല്ലാവർക്കും നമസ്കാരം. വിഷ് യു എ വെരി ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ ഓഫ് യു. 2024 എല്ലാവർക്കും നല്ലൊരു വർഷമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, കുറച്ച് ദിവസമായിട്ട് എനിക്കിങ്ങനെ മെസ്സേജസ് കിട്ടുന്നുണ്ടായിരുന്നു, ESI നഴ്സിംഗ് ഓഫീസർ റിക്രൂട്ട്മെന്റ് എക്സാം വിളിച്ചോ, എപ്പോഴാണ് വിളിക്കുന്നത്, അതിനു വേണ്ടിയിട്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോയാണ് ഇന്ന് ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് വെറും ESI വേണ്ടി മാത്രമല്ല, നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള നഴ്സിംഗ് ഓഫീസർ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ ഒരു വീഡിയോ ഹെൽപ്ഫുള്ളായിരിക്കും. ആദ്യം തന്നെ പറയട്ടെ, ESI നഴ്സിംഗ് ഓഫീസർ റിക്രൂട്ട്മെന്റ് വേണ്ടിയിട്ടുള്ള പുതിയ നോട്ടിഫിക്കേഷൻ ഒന്നും തന്നെ ഇതുവരെ ഒഫീഷ്യൽ സൈറ്റിൽ വന്നിട്ടില്ല. അത് വരുമ്പോൾ നിങ്ങൾ എന്തായാലും അറിയുന്നതായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഹ്യൂജ് വാക്കൻസിക്ക് വേണ്ടിയിട്ട് വിളിക്കുന്ന ഒരു എക്സാം ആയി മാത്രമല്ല, നിങ്ങൾ ഒന്നും രണ്ടും വാക്കൻസിക്കൊക്കെ വിളിക്കുന്ന എക്സാമുകളായിരിക്കും, അതിന് നോട്ടിഫിക്കേഷൻ ചിലപ്പോൾ അറിയാതെ പോകും, അങ്ങനെയൊക്കെ ഉണ്ടാവാം. പക്ഷേങ്കിൽ ESI, റെയിൽവേ, ജിമ്മർ, നോർസെറ്റ് ഇങ്ങനെയുള്ള എക്സാമുകളൊക്കെ നിങ്ങൾ എന്തായാലും അതിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഗ്രൂപ്പുകളിലും കാര്യങ്ങൾ, ഇപ്പോൾ ഒരു ഒത്തിരി വാട്സാപ്പ് ഗ്രൂപ്പുകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അതൊക്കെ നിങ്ങൾ എന്തായാലും അറിയുന്നതായിരിക്കും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ചില ആൾക്കാരുണ്ട് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പഠിക്കുന്ന ആൾക്കാർ. ഞാൻ പറയട്ടെ, അത് നിങ്ങൾ ചെയ്യുന്ന ഒരു വലിയൊരു വിഡ്ഢിത്തമായിരിക്കും. കാരണം ചില ആൾക്കാരുടെ വിചാരം എന്ന് പറയുന്നത്, നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ എന്തോ ഒന്നും ബൂസ്റ്റപ്പ് ആയിട്ട് നമ്മൾ മൊത്തം പഠിച്ചങ്ങ് തീർക്കും എന്നുള്ളതാണ്. പക്ഷേ അതിന്റെ സത്യാവസ്ഥ എന്ന് പറയുന്നത്, ഈ ഒരു ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷനും നമ്മുടെ എക്സാം ഡേറ്റും തമ്മിൽ വലിയൊരു ഗ്യാപ്പൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് സിലബസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജോബ് വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു തരത്തിലുള്ള നോട്ടിഫിക്കേഷൻ വരാനും കാത്തു നിൽക്കേണ്ട. പ്രിപ്പറേഷൻ ഇപ്പോഴേ തന്നെ സ്റ്റാർട്ട് ചെയ്യുക, നല്ല രീതിക്ക് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ പലരും വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ കുറച്ച് ഡെയിലി നമ്മൾ ഒരു 2 മണിക്കൂറോ 3 മണിക്കൂറോ ഒക്കെ നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നതാണ്, നമ്മളൊരു നല്ല റീസോഴ്സസ് കണ്ടെത്തുക, പഠിക്കാനുള്ള നല്ല റീസോഴ്സസ് കണ്ടെത്തുക എന്നുള്ളത്. ഇപ്പൊ മാർക്കറ്റിൽ ഒരുപാട് റാങ്ക് ഫയലുകൾ അവൈലബിൾ ആണ്, അതിലെ നല്ല ഒന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോ സബ്ജക്ട് വൈസ് പഠിക്കണം എന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിവ്യൂ ബുക്സുകൾ വാങ്ങിക്കാം. ഞാൻ കാണിച്ചു തരാം കുറച്ച് റിവ്യൂ ബുക്സുകൾ. റിവ്യൂ ബുക്സ് ഇതൊരു നല്ലൊരു ബുക്കാണ്, പീഡിയാട്രിക്സ് എൻ്റെത്. പിന്നെ മൈക്രോബയോളജിക്ക് ഉണ്ട്, സൈക്യാട്രി, പിന്നെ OBG, ഇത്തരത്തിലുള്ളതാണ് റിവ്യൂ ബുക്സ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ സബ്ജക്ട്സിന്റെയും പിന്നെ റിവ്യൂ ബുക്സുകൾ ഇപ്പൊ അവൈലബിൾ ആണ്. ഒന്നുകിൽ അങ്ങനെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. പക്ഷേ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്. ഒരു സബ്ജക്റ്റിന് വേണ്ടിയിട്ട്, ഇപ്പോൾ പീഡിയാട്രിക്സിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ, ഇത്രയും വലിയൊരു ബുക്ക് പഠിച്ച് തീർക്കുക എന്ന് പറയുന്നത് ഇച്ചിരി ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ എനിക്ക് ഒന്ന് അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാമിന് വേണ്ടിയിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, ഇത്തരത്തിലുള്ള ബുക്സൊക്കെ ഒന്ന് നോക്കി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ വിളിച്ച് കഴിഞ്ഞിട്ടല്ലല്ലോ, ഇനി അടുത്തൊരു 3 വർഷമൊക്കെ എടുക്കുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പഠിക്കാം. ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു ബുക്ക് നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. അതാണ് ഓസോൺ നഴ്സസ് മെന്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബുക്ക്. ഈ ഒരു ബുക്കിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ ചിലപ്പം ഉണ്ടായിരിക്കും. ഇത് വാങ്ങിക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഇതിന്റെ 2nd എഡിഷൻ ഇറങ്ങിയിട്ടുണ്ട്. 1st എഡിഷൻ 2021 ഇറങ്ങിയതായിരുന്നു. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു. ഇപ്പൊ 2 വോളിയായിട്ട്, 1st എഡിഷൻ 1.5 വോളിയായിരുന്നു, അത് ഇച്ചിരി കട്ടി വോളിയുള്ള ഒരു ബുക്കായിരുന്നു. 2nd എഡിഷൻ എന്ന് പറയുന്നത് 2 വോളിയായിട്ട്, വോളിയം 1 വോളിയം 2 ആയിട്ട് ആണ്. 2 കളർ എഡിഷനുകളാണ്. നല്ല അട്രാക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് കളർ പേജുകളാണ് ഇതിലുള്ളത്. ഓരോന്നും കളർ പേജിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോ ഇത്തരത്തില് കളർ പേജസ് ആണ് എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. ഓരോ ടോപ്പിക്സ് കഴിഞ്ഞിട്ടും അതിന്റെ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ഉണ്ട്. പിന്നെ ഇതിൽ കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷൻസ് ഒക്കെ എന്ന് പറയുന്നത്, പിന്നെ നമ്മൾ നല്ല റെഫറൻസ് ബുക്ക് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ വന്ന്, ഒരു എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള കൺഫ്യൂഷൻസ് ഉണ്ടായി, അത് ആൻസർ തെറ്റായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിലൊക്കെ ഇതിന്റെ റെഫറൻസ് ബുക്കുകൾ നമ്മൾ തരുന്നതായിരിക്കും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ചോദിക്കാം, പിന്നെ അതും നമുക്ക് പറഞ്ഞുതരാനായിട്ട് പറ്റും. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം തന്നെ കറക്റ്റ് ഇൻഫർമേഷൻസ് ആണ്. ചില ടൈപ്പിംഗ് മിസ്റ്റേക്കുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ, അതും വളരെ മിനിമലാണ്. മാക്സിമം നമ്മളത് കുറഞ്ഞിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഒരു ബുക്കിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ചില ചെറിയ ടോപ്പിക്സ് വരെ നമ്മൾ നല്ല രീതിക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട്. എക്സാമ്പിൾ ആണ്, ഇപ്പൊ ഫസ്റ്റ് ഇയറിൽ നിന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. പിന്നെ സെൻട്രൽ ഗവൺമെന്റ് എക്സാമുകളൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഫെക്ഷൻ കൺട്രോളിന്റെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. പിന്നെ ടോക്സിക്കോളജി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പോയിസണിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഓരോ ടോപ്പിക്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല, ഓരോ ചെറിയ ടോപ്പിക്കിനും നമ്മൾ വലിയ വലിയ ബുക്കുകൾ, ഇപ്പം മസ്കുലോസ്കെലിറ്റൽ സിസ്റ്റത്തിനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓർത്തോപെഡിക്സിന്റെ ഒക്കെ വലിയ മെഡിസിൻ ബുക്കുകൾ
വാങ്ങിച്ചിട്ടാണ് അതിലുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നമ്മൾ നോക്കിയിട്ടാണ് ഈ ഒരു തിയറി ടോപ്പിക്സ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ബുക്ക് ഉണ്ടാക്കാൻ ആയിട്ടുള്ള കഷ്ടപ്പാട് എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇത് നിങ്ങൾ ഈ ഒരു പൈസ സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് വേർത്ത് ആയി. പിന്നെ കുറച്ചുപേരെ ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള റാങ്ക് ഫയലും ബുക്കുകളൊക്കെ തന്നെ അവരുടെ കയ്യിലുണ്ടാവും, പക്ഷേ അതൊക്കെ വാങ്ങിച്ച് രണ്ട് പേജ് അങ്ങനെ വാങ്ങിച്ചിട്ട് അതേപടി മടക്കി വെച്ചവരുണ്ടാവും. നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. നിങ്ങളൊരു ബുക്ക് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വായിക്കാം. നല്ലൊരു ബുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെ മതി. ഒരു നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് എക്സാമുകളൊക്കെ കിട്ടാനായിട്ട് ഒരു ബുക്ക് തന്നെ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് അത് കിട്ടും. അതിൽ പ്രത്യേകിച്ച് വലിയ കഷ്ടപ്പാടുള്ള കാര്യങ്ങളൊന്നുമല്ല. അതൊരു നല്ല ബുക്കാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബുക്ക് മാത്രം മതിയാവും. പിന്നെ എന്ന് പറയുന്നത് നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ എത്ര തന്നെ തിയറി ടോപ്പിക്സിൽ തറവ് ആയി കഴിഞ്ഞാലും നിങ്ങൾക്ക് ചിലപ്പം ഓപ്ഷൻസ് ഒക്കെ കാണുമ്പോഴത്തേക്കും കൺഫ്യൂസ്ഡ് ആവുക, പിന്നെ തെറ്റ് മാർക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് ആദ്യം തന്നെ വരാം. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ തിയറി ടോപ്പിക്സ് പഠിച്ചു, പിന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്തു, എന്നിരുന്നാലും നിങ്ങൾ എക്സാം എഴുതിയിട്ടുള്ള ഒരു പ്രാക്ടീസും കൂടെ വേണം. നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുത്ത് പൈസ കൊടുത്ത് ഫീ അടച്ച് അപ്ലിക്കേഷൻ കൊടുത്ത് ഹാളിൽ പോയിട്ട് എക്സാം എഴുതുന്നത് കുറച്ച് വ്യത്യാസമുള്ള ഒരു കാര്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴുള്ള മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് കുറച്ചൊരു വ്യത്യാസമുണ്ട്. അപ്പം നിങ്ങൾ ഒന്നോ രണ്ടോ മൂന്നോ വേക്കൻസിക്ക് വിളിച്ചു കഴിഞ്ഞാൽ, ചെറിയ വേക്കൻസിക്ക് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളത് പോയി എഴുതുക എന്നുള്ളതാണ് എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ള മറ്റൊരു കാര്യം. ഈ അപ്ലിക്കേഷൻ ഫീസും ട്രാൻസ്പോർട്ടിന്റെ ആ ഒരു ഫീസൊക്കെ ഉണ്ടാവും, ചിലവുകളൊക്കെ ഉണ്ടാവും. എന്നിരുന്നാലും നിങ്ങൾക്കൊരു എക്സാം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 2024 എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു പുതിയ ഒരു ജോലി കൂടെ കിട്ടി, ഒരു സ്ഥിരമായിട്ടുള്ള ഒരു പെർമനന്റ് ആയിട്ടുള്ള ഒരു നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള ജോലി കൂടെ കിട്ടാനുള്ള ഒരു ചാൻസ് നമ്മൾ 2024 കൊടുക്കാം. അപ്പോൾ എല്ലാവരുടെ ആഗ്രഹങ്ങളും നടക്കട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു എവരിവൺ. ഹാവ് എ നൈസ് ഡേ.